നമസ്കാരം. രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്കായി പുതിയ നയം പ്രഖ്യാപിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. രാജ്യത്തെ പ്രതിനിധീകരിച്ച് മെഡലുകൾ നേടുന്നവർക്ക് സർക്കാർ ജോലി ഉറപ്പാക്കും. മെഡൽ ജേതാക്കൾക്കെല്ലാം ഗസറ്റഡ് ഓഫീസർ റാങ്കിലാണ് യോഗി സർക്കാർ നിയമനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പുതിയ നയമനുസരിച്ച് സ്വർണ്ണ മെഡൽ ജേതാവിന് 1 കോടി രൂപയും വെള്ളി മെഡൽ ജേതാവിന് 75 ലക്ഷം രൂപയും വെങ്കല മെഡൽ ജേതാവിന് 50 ലക്ഷം രൂപയും സമ്മാനമായി നൽകുമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി നവനീത് സെഹ്ഗൽ വ്യക്തമാക്കി. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുകയും പങ്കെടുക്കുകയും ചെയ്ത സംസ്ഥാനത്തെ എല്ലാ കായിക താരങ്ങളെയും സംസ്ഥാന സർക്കാർ ആദരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു. പുതിയ കായിക നയം സംസ്ഥാനത്തിന് മുതൽക്കൂട്ടാണ്. രാജ്യത്തിനായി ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിനാണ് യു പി ശ്രമിക്കുന്നതെന്നും യോഗി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി 8 UP സ്വദേശികളാണ് മെഡലുകൾ നേടിയത്. വെള്ളി മെഡൽ നേടിയത് പ്രിയങ്ക ഗോസ്വാമി 10 കിലോമീറ്റർ നടത്തം. വനിതാ ക്രിക്കറ്റ് ദീപ്തി ശർമ്മ, മേഘ്ന സിംഗ്. ഹോക്കി ലളിത് ഉപാധ്യായ. വെങ്കല മെഡൽ ജേതാക്കൾ ജൂഡോ വിജയ്കുമാർ യാദവ്, ഗുസ്തി ദിവ്യ കക്രാൻ, ജാവലിൻ ത്രോ അന്നു റാണി, വനിതാ ഹോക്കി വന്ദന കദാരിയ. ഈ വാർത്ത സന്തോഷം നൽകുന്നതാണ്. എന്നാൽ ഇങ്ങ് കേരളത്തിലും കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്ന് പങ്കെടുത്തവരെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും പിണറായി സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത് അത്ഭുതപ്പെടുത്തുന്ന വാർത്തയല്ല. പിണറായി സർക്കാരിൽ നിന്നും നമ്മൾ ഇത്രയും മാത്രം പ്രതീക്ഷിച്ചാൽ മതിയാകും. കേരളത്തിന്റെ അഭിമാനമായി ബർമിങ്ഹാം ഗെയിംസിൽ 1 സ്വർണമടക്കം 7 മെഡലുകളാണ് മലയാളി കായിക താരങ്ങളുടെ നേട്ടം. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ വെച്ച് തന്നെ മലയാളികളുടെ ഏറ്റവും മികച്ച പ്രകടനം കൂടിയാണിത്. എന്നിട്ട് പോലും സർക്കാർ ഇവർക്ക് നേരെ മുഖം തിരിക്കുകയാണ്. ഗെയിംസ് സമാപിച്ചിട്ടും ഇവർക്കുള്ള പാരിതോഷികം സംസ്ഥാന സർക്കാർ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. പുരുഷ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ എൽദോസ് പോൾ, വെള്ളി നേടിയ അബ്ദുള്ള അബൂബക്കർ, പുരുഷ ലോങ് ജമ്പിൽ വെള്ളി നേടിയ എം ശ്രീശങ്കർ എന്നിവരാണ് ബർമിങ്ഹാം ഗെയിംസ് അത്ലറ്റിക്സിലെ മലയാളി മെഡൽ നേട്ടക്കാർ. ബാഡ്മിന്റൺ ടീമിനത്തിൽ വെള്ളിയും വനിതാ ഡബിൾസിൽ വെങ്കലവും നേടിയ ട്രീസ ജോളി, പുരുഷ ഹോക്കിയിൽ വെള്ളി നേടിയ പി ആർ ശ്രീജേഷ്, സ്ക്വാഷ് മിക്സഡ് ഡബിൾസിൽ വെങ്കലം നേടിയ ദീപിക പള്ളിക്കൽ എന്നിവരാണ് മറ്റിനങ്ങളിലെ മെഡൽ ജേതാക്കൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.